ഫ്രണ്ട്സ് എല്ലാ പേർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഓവുലേഷൻ ദിവസങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് കാരണം ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടുമ്പോഴാണ് ഗർഭധാരണത്തിനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ഈ ഒരു ഓവുലേഷൻ ദിവസം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓരോരുത്തരുടെയും പീരീഡ് സൈക്കിൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദിവസം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഓവുലേഷൻ ദിവസം എന്നാണെന്ന് നിങ്ങൾ കണ്ടെത്തുക ഇനി പീരീഡ് സൈക്കിൾ നോക്കി നിങ്ങളുടെ ഓവുലേഷൻ ദിവസം കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും അതായത് ഓവുലേഷൻ ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചില സിംറ്റംസ് ഒക്കെ ഉണ്ടാകും അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ ദിവസം അടുത്തു എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഇനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഓവുലേഷൻ സ്ട്രിപ്പുകൾ മേടിച്ച് നിങ്ങളുടെ ഓവുലേഷൻ ദിവസം എന്നാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ആ ദിവസങ്ങളിൽ ലൈംഗികപതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ ഗർഭിണിയാകാനായിട്ട് ഇത് സഹായിക്കും ഓരോ മാസവും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങളാവും കാണുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടുവന്നു വരില്ല ചിലർക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ചിലർക്ക് വയറിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള പെയിൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കോഴിമുട്ടിയുടെ പോലെ വരുന്ന ഡിസ്ചാർജ് അതായത് വൈറ്റ് കളറിലുള്ള ഡിസ്ചാർജ് ചിലർക്കുണ്ടായിരിക്കും അപ്പോൾ ചില മാസങ്ങളിൽ ഡിസ്ചാർജ് ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഓവുലേഷൻ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഓവുലേഷൻ ദിവസം കൃത്യമായിട്ട് കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ ദിവസം കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോഴാണ് ബീജങ്ങൾ വേഗം ഉള്ളിലെത്താൻ കണക്കിനുള്ള പൊസിഷൻ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ലൈംഗിക ബന്ധ സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പൊസിഷൻ ശരിയാണ് എങ്കിൽ അത് ഗർഭധാരണത്തിന് സഹായിക്കും നോർമലായിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു പൊസിഷൻ ആണ് മിഷണറി പൊസിഷൻ ഈ ഒരു പൊസിഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അരയ്ക്ക് താഴെയായിട്ട് ഒരു ചെറിയ പില്ലോ വയ്ക്കുക ഇത് സെർവിക്സിലേക്ക് പെട്ടെന്ന് ബീജങ്ങൾ ബീജങ്ങളെത്താനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ ഇതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു പൊസിഷൻ ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാലുകൾ ഉയർത്തി വെച്ച് ഒരു പതിനഞ്ച് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കിടക്കുക ഇനി രണ്ടാമതായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഡോഗി സ്റ്റൈൽ പൊസിഷൻ ഇത് പെട്ടെന്ന് തന്നെ ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് ഗർഭധാരണത്തിന് വളരെ അധികം സഹായിക്കുന്ന പൊസിഷനാണ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് കാരണം ഇത് സെർവിക്സിലേക്ക് വേഗം തന്നെ ബീജങ്ങളെ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന പൊസിഷൻ കൂടെയാണ് അപ്പോൾ സെർവിക്സിലേക്ക് വേഗം ബീജങ്ങളെ എത്തിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പൊസിഷനുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പറയുന്നത് ബാക്കിയുള്ള പൊസിഷനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുകൊണ്ട് ഗർഭധാരണം നടക്കില്ല എന്നല്ല ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എത്തിക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് നാളായിട്ട് ഗർഭധാരണം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ പൊസിഷനുകൾ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഓവിലേഷൻ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പൊസിഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗർഭധാരണ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പൊസിഷനാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന പൊസിഷനാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഈ ഒരു ഓവലേഷൻ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് അത്ര ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല ഈ പൊസിഷനുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള പൊസിഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഇത് സർവീക്സിലേക്ക് ബീജങ്ങൾ വേഗം എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും പലരും കമൻസിലൂടെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസ് കാണാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്